ഗോപൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ അപ്പ മാവ ചെയ്യുന്നത് കേട്ടാ. അപ്പൊ മാവ ചെറു ഹായ് പറഞ്ഞു. ഒരു പ്ലാങ്കി സോണത് എല്ലാവർക്കും. അപ്പൊ ഇന്ന് ഡ്രസ്സിംഗ് ഹാളാട്ടാ ചെയ്യണത്. എന്റെ അമ്മ ഓൾഡർ ചെയ്ത കുറച്ച് ഡ്രസ്സുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വന്ന് ഒരു അംബർല സ്കർട്ട് ആട്ടോ, ഷിഫോണിന്റെ മെറ്റീരിയല്, സ്ലൈറ്റ് കളറ്. ഇത് ഇങ്ങനെ വീട്ടിലിരുന്ന് കിടക്കും. നല്ല ഭംഗിയുള്ള ഒരു പാവാടി കേട്ടാ. അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇതിങ്ങനെ റെഡിലാ, ക്രോപ്പ് ടോപ്പാട്ടോ. നല്ല ഭംഗിയുള്ള ടോപ്പാ. കൈ ഫുൾ സ്ലീവായിട്ട് ലൈനിങ് വന്നില്ലാണ്ട് ബാക്കിൽ സിബ് കൊടുത്തുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ടൊരു ചുരിദാർ, ഇങ്ങനെ ഡബിൾ കളറായിട്ട് ഷിഫോൺ മെറ്റീരിയൽ തന്നെയാണ്. ഡബിൾ കളറ് ഇവിടെ കാപ്പി കളറും ഇവിടെ ഒരു സ്ലൈറ്റ് കളറും. നല്ല ഭംഗിയത് ഇടുമ്പോൾ. ഇതോ ഫുൾ സ്ലീവ് തന്നെയാണ്. ഞങ്ങൾക്ക് ഞാനും എൻ്റെ അനിയത്തിയും കൂടുതലായിട്ട് ഫുൾ സ്ലീവാട്ടോ ബൈക്ക് വയ്ക്കാറ്. ഹാഫ് അങ്ങനെ ഇടാറില്ല. ഇങ്ങനെ ഡബിൾ കളറ് അടുത്തതും ഒരു ഷിഫോണിൻ്റെ ചുരിദാർ തന്നെയാണ്. കൈമ ഇങ്ങനെ ബെൽറ്റ് സ്ലീവ് വന്നിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് കിടക്കണ ഒരു ചുരിദാർ കേട്ടോ. പലാസോ പാൻറ്റിൻ്റെ കൂടെ ഒക്കെ ഇടാൻ നല്ല ഭംഗിയത്. ആ ഭംഗി അങ്ങനത്തെ ഒരു ചുരിദാർ. അതിൻ്റെ പലാസോ പാൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടോ വെച്ചിരിക്കുകയാണ് ധരിക്കണം. ഇതാട്ട അതിൻ്റെ പലാസോ പാൻറ്റ്. ഇത് വേറൊരു കോട്ടൺ മെറ്റീരിയൽ പോലത്തൊരു തുണി കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ചുരിദാറാ. നമ്മളെ ഇത് ഇങ്ങനത്തെ ചുരിദാറൊക്കെ ഇടുമ്പോൾ ആ തേച്ചിട്ട് വേണം ഇങ്ങനത്തെ ചുരിദാറൊക്കെ ഇടുക. ഇത് നല്ല ഭംഗിയുള്ള ചുരിദാറാട്ടോ. ഞാനധികം അധികം ചുരിദാറുകളൊക്കെ എടുക്കുമ്പോൾ റെഡിമെയ്ഡ് ഒന്നും എടുക്കാറില്ല. റെഡിമെയ്ഡ് ഒന്നും ഇഷ്ടമില്ല. എൻ്റെ മോൾട്രി തരാ തുണിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സീമാസിൽ നിന്ന് തുണി എടുക്കും. അനീസിയ പോയിട്ട് എടുക്കുക തുണികളൊക്കെ. ഞങ്ങൾ ഓൾട്ടർ ചെയ്ത ചുരിദാറുകളാണ് കൂടുതലായിട്ട് ഇടാം. ഇതമ്മ തയ്ച്ചൊരു പട്ടുപാവാടി കേട്ടാ. വാവാച്ചിയുടെ ചോറ് കൊണ്ടുതന്നെ ഗുരുവായൂർക്ക് പോയപ്പോൾ ഇട്ടതാ. ഞാൻ എൻ്റെ അനിയത്തി വരാൻ പോലെ ഇട്ടാ. ഞങ്ങൾ കൂടുതലായിട്ട് മാച്ചിങ് ആയിട്ടാ ഡ്രസ്സുകൾ ഇടാം. മൈപ്പീരിയുടെ പാവാടി കേട്ടാ. നല്ല ഭംഗിയാണ്. ആ ഭംഗി. ഇതിൻ്റെ ആ പാവാടയുടെ ടോപ്പ്, ഇതിൻ്റെ 3/4 കൈ കേട്ടോ. ഇതൊക്കെ ചുളിഞ്ഞിട്ട് ഇരിക്കണേ. ഇപ്പം എങ്ങോട്ടും പോകണമെന്നും ഇല്ലല്ലോ. അത് കാരണം അങ്ങനെ ഇടുന്നില്ലേ. പിന്നെ അടുത്തത് ഇതെൻ്റെ കല്യാണത്തിന് എടുത്തിട്ടുള്ളതാ ഈ ചുരിദാർ. ഇപ്പോഴും പാകന്യാട്ടാ. ഇപ്പോഴും ഞാൻ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാറുണ്ട്. ഇത് ഫുൾ എംബ്രോയിഡറി കച്ചി വർക്ക് എന്ന് പറയും. കച്ചി വർക്കാന്ന് തോന്നണേ. എംബ്രോയിഡറി വർക്കാത് നല്ല ഭംഗിയുണ്ട്. റെഡ്, യെല്ലോ, പിങ്ക് എല്ലാ പൂക്കളായിട്ട് ചുരിദാർ. പിന്നെ വേറെ ചുരിദാർ ഇത് വേറെ ചുരിദാർ. ഇത് ഈ അടുത്തമ്മ എനിക്ക് എടുത്ത് തയ്ച്ചെന്താട്ടാ. ഇതിങ്ങനെ ട്രീയുടെ ബ്ലാക്കിൽ ഇവിടെ ട്രീ ഒക്കെ ആയിട്ട്. ഇത് നല്ല ഭംഗി തന്നെയാണ്. ഇത് സാധാരണ ചുരിദാർ പോലെ തയ്ച്ചിട്ടുള്ളതാ. ഇതിൻ്റെയൊക്കെ ലെഗിൻസ് ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ അടിയിൽ വെച്ചിട്ട് ഞാൻ മുകളിലെ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കണേ. അടിയിൽ വെച്ചിരിക്കാം ഇങ്ങനത്തെ ചുരിദാർ. പിന്നെ ഷിഫോണിൻ്റെ ബ്ലാക്ക് കളറ് പോലെ റെഡ് ഉണ്ടാടിക്കും. റെഡ് റെഡ് നെറ്റാട്ടോ കൊടുത്തിരിക്കണത്. ഇതുമ്പോൾ ബീഡ്സ് ഒക്കെ ഉണ്ടത്. ബീഡ്സ് വർക്ക്, ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ തന്നെ 3/4 കൈ. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ചുരിദാർ വരുന്നത്? ഇത് നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ. ഞാനിപ്പോൾ ഇത്തിരി ചുരിദാറുകളായിട്ട് കാണിച്ചു തരുന്നത്. ഇത് ഷിഫോണിൻ്റെ ഈ വാവാച്ചിയിൽ 2 വയസ്സ് വർക്കിടയ്ക്ക് എടുത്ത് തയ്ച്ചതാട്ടോ. ഷിഫോണിൻ്റെ നീല. ഇത് ഫുൾ സ്ലീവ് തന്നെയാ കേട്ടോ. ഇതിങ്ങനെ ഇത് ആ ചുരിദാറിൻ്റെ പലാസോ പാൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പാൻറ്റ് തന്നെയാണ്. ഇവിടെ ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിരിക്കണം. അപ്പോൾ ഇടാൻ സുഖമല്ലേ. ഇത് അതിൻ്റെ ഷാളാട്ടോ.
ഇല്ല ദേടും പെണ്ണ് അറിയാൻ പറ്റില്ല നല്ല പെങ്ങുള്ള ശാല വാ വാച്ചിനെ നോക്കാം ഇത് വേറെ വെച്ചിരി ഇത് സാരി വെട്ടി വെച്ചതാട്ടാ അവള് എൻ്റെ അമ്മയുടെ മോൻ്റെ നിശ്ചയത്തിന് സാരി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി അപ്പൊ ആ സാരി വെട്ടി ഞങ്ങൾ രണ്ടുപേരും ചുരിദാറായി തയ്ച്ചു അമ്മ തയ്ച്ച എൻ്റെ കൈ ഇങ്ങനെയാ എൻ്റെ സ്ലീവ് ഇങ്ങനെയമ്മ കൊടുത്തിരിക്കുന്നത് പിന്നെ കഴുത്തിന് ഇതിങ്ങനെ കൊടുത്തിട്ടുട്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പെങ്ങി ഒരു വാടർമല്ലി കണ്ടു ഞങ്ങളുടെ ചെറുതാർ എൻ്റെയും എൻ്റെ നീട്ടിയുടെ ചെറുതാർക്ക് നല്ല ഇറക്കത്തില്ല തയ്ക്കും ഞങ്ങൾ നല്ല ഇറക്കമാണ് ചെറുതാർ തയ്ക്കുന്നത് പിന്നെ അടുത്തത് ഞങ്ങളുടെ അടുത്ത പൂരത്തിൽ തയ്ച്ചതാട്ടോ കള്ളിക്കള്ളിയിട്ട് ഇതിപ്പോൾ അത് ഫാഷൻ തന്നെയാണ് പിന്നെ ഇത് ഇതെൻ്റെ അമ്മ ഡിസൈൻ ചെയ്ത ചുരിദാറാട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ചുരിദാറാണ് ഇവിടെ കോൾഡ് ഷോൾഡറെല്ലാം കൊടുത്തിട്ട് സ്ലീവിലുണ്ട് ബീഡ്സ് വർക്ക് ഇതൊക്കെ എൻ്റെ അമ്മ കൈ കൊണ്ട് തുന്നിയിട്ടുള്ളതാട്ടോ ഇതിൽ നീലിയും ഗോൾഡനും ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വാവാച്ചിന് ഒരു വയസ്സ് ബർത്ത്ഡേക്ക് ഞാട്ടതാണ് ഇവിടെ ഇത് നീലി ഗോൾഡൻ ബീഡ്സ് വർക്ക് പിന്നെ കോൾഡ് ഷോൾഡർ ഇതിരിക്കുന്നു പിന്നെ ബാക്കിൽ സിപ്പ് ഇതും നല്ല പെങ്ങുള്ള ചുരിദാർ അതിൻ്റെ ഷാള് വന്നിട്ട് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ടേപ്പ് ഷാളാട്ടോ ഈ ചുരിദാറിൻ്റെ ഇങ്ങനെ വിടർത്തിട്ടാൽ മതി ഇതിൻ്റെ കൂടെ കിടുമ്പോൾ നല്ല ഭംഗി നീലായ കൂടി കിടുമ്പളേ നല്ല ഭംഗിയാണ് നന്നായി തേച്ചിട്ട് ഇടണം ഇതതിൻ്റെ പാൻറ്റ് ലെഗിൻസ് കേട്ടോ ഇത് ലെഗിൻസ് ആയിമുണ്ടായിരുന്നു ഇത് വേറെ ഇത് ലൈറ്റ് ആകാശ നീല കളർ കേട്ടോ ഇതിലിങ്ങനെ നിറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ കൈമിന്ന് വർക്ക് കൊടുത്തിട്ടില്ലയാ ഇങ്ങനെ ചൂടിഞ്ഞിട്ട ഇരിക്കണേ നന്നായി തേച്ചിട്ട് ഇടണം എന്നാലും അതിൻ്റെ ഭംഗി അറിയല്ലോ ഇത് കണ്ട ഒരു ഗോൾഡൻ അല്ല കാപ്പിപ്പൊടി ഗോൾഡൻ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുക ഹാൻഡ് വർക്ക് ഇവിടെയും ഗോൾഡ് ഷോൾഡർ തന്നെയാട്ടോ കൊടുത്തിരിക്കണേ ഇതും നല്ല ഭംഗിയുള്ളതാ ഭംഗിയില്ലേ വാമച്ചിയ ഇതിന് ആ ടോപ്പിൻ്റെ കളർ തന്നെ ലെഗിൻസ് ഷാളിത് നല്ല ഭംഗിയുള്ള ഷാൾ തന്നെ കേട്ടോ ഇനിയുണ്ട് ഡ്രസ്സുകൾ ഞാൻ എത്രയപ്പോൾ ഓൾട്ടർ ചെയ്തത് ഇനിയുണ്ട് അതിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നെ ചെറിയ പാട്ട് പാടി കൊടുത്ത എങ്ങനെ ബോബുവിൻ്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കോ അങ്ങനെയാ ബോബുവിൻ്റെ കഥ വേറെ പാട്ടറിയില്ല കുട്ടിക്ക് അറിയില്ല അല്ലേ എന്നല്ലാർക്കും ഒരു ഹായ് കൊടുക്കോ പ്ലീസ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.